അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇടുകയും അതുപോലെ തന്നെ മെസ്സേജുകൾ അയക്കുകയും ചെയ്തു അവരുടെ കുട്ടിക്ക് നല്ല കളറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന്. അപ്പോൾ നമ്മൾ കളറ് എന്ന് പറയുന്നത് ഒരു ഘടകമേ അല്ല, നമ്മൾ നല്ല മനുഷ്യരായി ജീവിക്കുക അത് മാത്രമാണ് വേണ്ടത്. അല്ലാതെ കറുപ്പ് അല്ലെ കളർ കുറഞ്ഞതോ കളർ കൂടിയതോ അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല. അവനവൻ്റെ മനസ്സും പ്രവൃത്തിയും നല്ലതാണോ അതാണ് ഏറ്റവും നല്ലത്. എങ്കിലും എല്ലാവർക്കും അവരവരുടെ മക്കൾ നന്നായിട്ട് മറ്റുള്ള കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര കളറുള്ള ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ പോലും ചിന്തിക്കും ഇച്ചിരി കൂടെ കളർ ഉണ്ടാകാൻ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ. അപ്പം അങ്ങനെ ഉള്ളവരായിരിക്കാം, എനിക്കങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുഞ്ഞു മക്കൾക്ക് നല്ല കളർ വയ്ക്കുന്ന, കളറിൻ്റെ അല്ല അവരുടെ തൊലി, അതായത് തൊലിപ്പുറത്ത് മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല കരിവാളിപ്പും കറുപ്പും ഒക്കെ മാറിയിട്ട് നല്ല ഒരു തെളിച്ചം ഉണ്ടാകാനുള്ള ഒരു ക്രീമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾ ആരും എൻ്റെ അടുക്ക വഴക്കിനൊന്നും വരല്ലേ, പിന്നെ വെളുത്ത കളർ മാത്രമേ ഉള്ളൂ നല്ലത് എന്നൊന്നും ചോദിക്കല്ലേ, ഞാനങ്ങനെ പറയത്തില്ല കറുപ്പും വെളുപ്പുമല്ല. ഞങ്ങൾ 9 മക്കളിൽ 8 പേരും വെളുത്തതായിരുന്നു. എൻ്റെ മൂത്ത മരിച്ചു പോയ അബഹായിൽ വെച്ച് ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ, എൻ്റെ ഒക്കെ നല്ല കറുപ്പായിരുന്നു, സുന്ദരനായിരുന്നു. ഞങ്ങൾ ബാക്കി 8 പേർക്കും ആ യോഗ്യതയോ ആ പേഴ്സണാലിറ്റി ആ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കറുപ്പിലോ വെളുപ്പിലോ ഒന്നും ഒരു കാര്യവുമില്ല. പിന്നെ നമ്മുടെ അടുക്ക ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം ഈ വീഡിയോ ഞാൻ ഇടുകയാണ്. ആരും എൻ്റെ അടുക്ക വഴക്കിന് വരരുത്, കറുപ്പും വെളുപ്പും ഒന്നുമല്ല. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, മനസ്സ് വെള്ളയായിരിക്കുക, അത് മാത്രം മതി. അപ്പോൾ ഇത് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞപ്പൻ കുളിച്ച് റെഡി കുട്ടപ്പനായിട്ടിരിക്കുന്ന കുഞ്ഞ, കുഞ്ഞ ഇങ്ങോട്ട് നോക്കിക്കേ കുഞ്ഞ, കണ്ട അത് തേച്ച് അരമണിക്കൂർ ഇരുത്തി കുളിപ്പിച്ചതാ. കണ്ട കണ്ട. അപ്പം നമുക്കിതിനായിട്ട് 2 സ്പൂണ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. പച്ചരിയോ ചാക്കരിയോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും എടുക്കാം കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ പച്ചരിയാണ് ഒന്നും കൂടി നല്ല, ഞാനിവിടെ കൈമയാണിത്. പക്ഷേ ഏത് റേഷൻ കടയിലെ പച്ചരിയോ ഏത് അരിയും നമുക്കിതിന് ഉപയോഗിക്കാം. ഞാൻ 2 സ്പൂണ് അരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകി ഒരമണിക്കൂറൊന്ന് ഇതൊന്ന് 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. അരി കുതിർത്ത വെള്ളം കൊറിയക്കാരുടെ സൗന്ദര്യ രഹസ്യമാണ് കേട്ടോ. അപ്പോൾ തിളക്കമുള്ള ചർമ്മത്തിന് നമ്മുടെ അരിക്കാടി അരി കഴുകിയ വെള്ളമുണ്ടല്ലോ, അത് അതുപോലെ കുതിർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്ന ആ വെള്ളം, അതുപോലെ കഞ്ഞി വെള്ളം, ഇതൊക്കെയാണ് അവർ കൊറിയക്കാർ ഉപയോഗിക്കുന്നത് അവരുടെ ചർമ്മത്തിൻ്റെ തിളക്കത്തിന് വേണ്ടിയിട്ട്. ഓരോ രാജ്യക്കാർക്കും ഓരോന്നാണ്. ബ്രസീലുകാർ ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്, ഗ്രീസുകാർ ഒലിവ് ഓയിലും റോസ്മേരി എന്ന് പറഞ്ഞ ആ ഓയിലുമാണ്. അതേസമയം ഓസ്ട്രേലിയക്കാർ ഉപയോഗിക്കുന്ന ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലാണ്. മൊറോക്കോക്കാർ ഉപയോഗിക്കുന്ന ആർഗൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിലാണ്. അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ സൗന്ദര്യം ആക്കിയിരിക്കുകയാണ്. അറിയ വേണ്ട, നമുക്ക് ഇതിൻ്റെ മൊത്തം നമ്മൾ അരച്ചെടുക്കുന്നില്ല, അതിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കഴുകി എടുക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിലേക്കൊരു ഉരുളക്കിഴങ്ങ് വേണം. കണ്ട ഉരുളക്കിഴങ്ങ് മോനാണോ ചെയ്യുന്നത്? ആ, ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. അതൊന്ന് ഒന്നുകിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചാറൊന്ന് എടുക്കുക, അതല്ല എങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് നമുക്കതിൻ്റെ സ്റ്റാർച്ച് മാത്രം മതി, വെള്ളം വേണ്ട. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും കുഴപ്പമില്ല, അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ എന്തായാലും ഈ അരി ഒന്ന് കുതിരട്ടെ. നമുക്കിതൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് തൊരി കളഞ്ഞ് അടിച്ചും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അപ്പം ഞാൻ എന്താ ഇവിടുത്തെ ഇവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് എടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു. അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് അരിച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കും. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ അടിച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു 1/2 മണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്കിത് ഒന്ന് ഊറി ഇറങ്ങണം. ഇതിൻ്റെ അവിടെ ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ച് ഒന്ന് വെള്ളം തെളിഞ്ഞ് അടിമട്ട് ഒന്ന് ആവട്ടെ. അപ്പം നമ്മുടെ അരിയും
ഒരു ഓവർ ആയിട്ട് നമ്മൾ കുതിർത്ത് അരച്ചെടുക്കുന്നില്ല. ഇതിൻ്റെ പുറത്തെ ആ വെള്ളം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പച്ചരി, നമ്മൾ പച്ചരി ആയാലും ചാക്കരി ആയാലും അതൊന്ന് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ കുതിർക്കുക, എന്നിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതും രണ്ടും ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ നമ്മൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ആ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ഒരുപാട് അങ്ങ് നൈസായിട്ട് അരച്ചെടുക്കുന്നില്ല. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ആ അരിയുടെ പുറത്തുള്ള വെള്ളം ഉണ്ടല്ലോ, ഒന്ന് ചതഞ്ഞിട്ടുള്ള വെള്ളം, അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ കാണിച്ചു തരാം, ബാക്കി അരിയും കൂടെ വാരിയിടട്ടെ. അപ്പം ഇച്ചിരി വെള്ളത്തെ എടുത്തു, നമുക്കിതൊന്ന് കുറുക്കി എടുക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുതിർത്ത് എടുത്തത് കേട്ടോ. കുതിർത്തെന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ അത്രയും മതി. ഇതാണ്ട് നമ്മൾ അതൊന്ന് അരിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളം മാത്രം മതി നമുക്കല്ലാതെ ഇത് മൊത്തം അരച്ച് നമ്മൾ ഇത് എന്താ അപ്പത്തിനൊക്കെ അരയ്ക്കുന്നത് പോലൊന്നും വേണ്ട. അതാ കണ്ടോ, ഇതിനകത്തോട്ട് നോക്കിക്കുക കണ്ടോ, ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കണ്ടോ. ഇതാണ് നമ്മൾ ഇനിയൊന്ന് ഇതൊന്ന് കുറുക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ മട്ട്, അതായത് അതിൻ്റെ സ്റ്റാർച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ അതിന്റെ ഉരുളക്കിഴങ്ങിന്റെ വെള്ളം അങ്ങ് മാറ്റുകയാണേ. മാറ്റുമ്പോ നിങ്ങൾ നോക്കിക്കൂതാ കണ്ടോ, ഈ സംഭവമാണ് നമുക്ക് വേണ്ടത്. ഈ പാത്രത്തിന്റെ അടിയിൽ ഇരിക്കുന്ന കണ്ടില്ലേ ഈ സ്റ്റാർച്ച്, ഇത് മാത്രം നമുക്ക് മതി. നമ്മൾ ഇത് അരിയുടെ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് കുതിർത്തെടുക്കുമ്പോഴേക്ക് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കട്ടിയായിട്ട് വരും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല്, അതൊരു രണ്ട് സ്പൂണോളം പാലെടുത്തിട്ട് അതിലേക്ക് ഇതാണ് നമ്മൾ ഒരു സ്പൂണ് കോൺഫ്ലോർ, കണ്ടോ ഇത് കോൺഫ്ലോർ ആണേ. ഇതാണ്ട് നമ്മൾ ഒരു സ്പൂണ് കോൺഫ്ലോർ ആ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ട കെട്ടാതെ, ഒരല്പം പോലും കട്ട വരരുത്, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലക്കി വെക്കുക. ഇപ്പം വേണ്ട, നമുക്കത് കുറുകി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ നേരത്തെ ഒന്ന് ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത ആ അരിയുടെ വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ കണ്ടോ. നമ്മൾ തീ കത്തിച്ചിട്ടില്ല, നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പൂണ് കോൺഫ്ലോർ കലക്കി വെച്ചിട്ടില്ലേ, അതും എല്ലാം അടുത്ത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം വേണം തീ കത്തിക്കാൻ. കുറച്ച് പാൽ വേണം, അപ്പം അതെല്ലാം എടുത്ത് അടുക്ക വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കത്തിക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് പിന്നെ കുറുക്കി ഒന്നെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ. പിന്നെ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കളർ കുറവാണ് എന്ത് ചെയ്യും ഇത്, പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. കളറിലൊന്നും ഒരു കാര്യവും ഇല്ല, നമ്മുടെ മനസ്സും പ്രവൃത്തിയും നല്ലതായിരിക്കുക, അതിനപ്പുറത്ത് ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാവർക്കും എൻ്റെ കുട്ടി നല്ല വെളുത്തിരിക്കണമെന്നാണ്. വെളുപ്പിലും കറുപ്പിലും ഒന്നും ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നാലും എല്ലാ അമ്മമാർക്കും എൻ്റെ കുട്ടി ഇച്ചിരി നന്നായിട്ട് വെളുത്തിരിക്കണമെന്നുള്ള ആഗ്രഹമല്ലേ. അതുകൊണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. അതാ കുറുകി വരുന്നുണ്ട്, ചെറിയ തീയിലേ വയ്ക്കാവൂ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഇതൊന്ന് കണ്ട കണ്ടോ, കട്ട ഇല്ലാതെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. ഒരു പകുതി ഭാഗമാകുമ്പോഴേക്കും നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലിൽ കലക്കി വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് കോൺഫ്ലോർ ഉണ്ടല്ലോ, അതുകൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പച്ചരി അരച്ച് ആ അത് നല്ലതായിട്ട് ഒരു അര ഭാഗമാകുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറുകി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ പാലിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നിങ്ങൾ തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകും, കട്ട പിടിക്കും, അതിനേക്കാളൊക്കെ ഇച്ചിരി നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഇച്ചിരി സൂക്ഷ്മതയോടെ ചെയ്യുക. അപ്പോൾ അതാ ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണേ, കുറച്ച് പാലും കൂടി, അതാ ഒരു സ്പൂൺ പാല് കൂടി. അപ്പോൾ പച്ചരി പാല്
കോൺഫ്ലവർ ഇതൊക്കെ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം നമ്മുടെ ത്വക്കിന് നല്ല കളർ കിട്ടാൻ സഹായിക്കുന്ന സാധനങ്ങളാണ്. ഇതൊരു ക്രീമി പരുവാക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നും ഇറക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ. പച്ചരി എല്ലാവരുടെ വീട്ടിലും ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, കോൺഫ്ലോർ കാണും, പാല് കാണും. ഇനി നമുക്കിതിലൊരു സ്പൂൺ തൈര് വേണം, അതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കത്തുള്ളൂ. കണ്ടതാ, നമ്മളൊരു ക്രീമി കണ്ടോ, ഒരു ക്രീം ആയില്ലേ, കണ്ട ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്യാവും, നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതാണ്ട കണ്ട, ഇതാ നമ്മുടെ ക്രീമിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. കാണാനും എന്താ ഭംഗി, നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമുകളില്ലേ അതേപോലെ ഉണ്ട്. അപ്പോൾ ദാ നമുക്ക് ഇത്ര, ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി ഇതിൽ കുറുകിപ്പോയാൽ ഇരുന്ന് വീണ്ടും കുറുകും, രണ്ടാമത് തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടി കുറുകിപ്പോവും. ഞാൻ ദാ അടുപ്പ് ഓഫാക്കിയിരിക്കുകയാണേ. ഇനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ. കട്ട കെട്ടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് കുറുക്കി എടുക്കുന്ന സമയത്ത് ഒരല്പം പോലും കട്ട കെട്ടാതെ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. നമ്മുടെ ഇതിപ്പോൾ നമുക്കൊരു 10 ദിവസം നമ്മുടെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. പുറത്ത് 2 ദിവസം ഇരിക്കത്തുള്ളൂ, കാരണം നമ്മൾ പാലും തൈരും ഒക്കെ ഇത് ചേർക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ പാലേ ഇത് ചേർത്തിട്ടുള്ളൂ. ഇനി അണുത്തതിന് ശേഷം കുറച്ച് തൈര് കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കും. അതുപോലെ നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നമ്മൾ റെഡിയാക്കി അതിൻ്റെ സ്റ്റാർച്ച് എടുത്ത് വെച്ചിട്ടില്ലേ, അതും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ക്രീം, നമ്മുടെ കുട്ടിയുടെ ദേഹത്ത്, കുട്ടിക്ക് മാത്രമല്ല ഇത് നമുക്ക് മുഖത്തും, നമുക്ക് എവിടെയെല്ലാം കറുപ്പ് കളറുണ്ടോ അവിടെയെല്ലാം ഇത് ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാം. പിന്നെ നമ്മളിത് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങൾക്കായിട്ട് മാത്രം ചെയ്യുകയാണേ. ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ മെസ്സേജ് അല്ലാതെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്, ഒരു ക്രീമൊന്ന് കാണിക്കണം. അപ്പം നമുക്കറിയാവുന്ന, നമ്മൾ ചെയ്ത് വിജയിച്ചിട്ടുള്ള, എത്ര കളറുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ എൻ്റെ കുട്ടി കുറച്ചും കൂടി നിറം വേണം നിറം വേണം. നിറത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല, പക്ഷേ എന്നാൽ പോലും എല്ലാവർക്കും നമ്മുടെ കുട്ടി ഇച്ചിരി കൂടെ വെളുത്തിരിക്കണമെന്നല്ലേ. അപ്പോൾ ദാ നല്ല സൂപ്പറാണ്. നിങ്ങളിത് തേപ്പിച്ച് നിങ്ങളുടെ കുട്ടിയെ ഒന്ന് അരമണിക്കൂർ ഇരുത്തിയതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞ് നിങ്ങൾ സാധാരണ പുരട്ടുന്ന ക്രീം ഏതാണോ കുട്ടിക്ക് അതുകൂടി പുരട്ടി കൊടുത്തിട്ട് 3 ദിവസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങും. നിങ്ങളിതൊന്ന് പതിവാക്കുക. ഒരു 10 ദിവസത്തേക്കുണ്ട് നമുക്കിത്. ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കുറേ കുറച്ച് അധികം എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നല്ല പുട്ട് പൊടി പോലെ വരും ഇത് കണ്ടോ. ഇതാണ് നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ചാറ് എടുത്തിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തതാണ്. അതൊരു സ്പൂണുണ്ട് കണ്ടോ, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തപ്പോൾ നമുക്ക് 1 സ്പൂണ് കിട്ടിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ, നമുക്ക് ആർക്കും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഉപയോഗിക്കുക. അതിൽ ഏറ്റവും നല്ല കളർ കിട്ടുന്ന സൺടാന്, അതുപോലെ തന്നെ അല്ലാതുള്ള പുള്ളികളൊക്കെ ഉണ്ടല്ലോ, ചിലരുടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പുള്ളികളൊക്കെ കാണത്തില്ലേ, അതെല്ലാം മാറും. അതങ്ങോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചില അമ്മമാർ പറയും എൻ്റെ കുട്ടിയുടെ മുഖം നല്ല കളറാണ്, ശരീരത്തിന് അത്രയും കളറില്ല, എന്താ ചെയ്യുന്നത്? അതിനെല്ലാം പ്രതിവിധിയാണിത്. നിങ്ങളിത് പതിവായി കുഞ്ഞിന് ഉപയോഗിക്കുക, നല്ല നിറം കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണ് തൈരാണ് കേട്ടോ. 1 സ്പൂണ് തൈര് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. വീഡിയോ ഒരല്പം ലെങ്തി ആണ്, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരല്പം ക്ഷമയോടുകൂടി ഇരുന്നത് കാണുക. നമുക്കിത് പെട്ടെന്ന് ചടപടാ ചെയ്തു പോകുന്നതല്ല, പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന സംഭവമാണിത് കേട്ടോ. ഇതാ കണ്ടോ, ഇനി നമുക്കൊരു സംഭവം കൂടി ഇത് ചേർത്ത് കൊടുക്കാനുണ്ടേ. റോസ് വാട്ടർ ഉണ്ടോ, നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും റോസ് വാട്ടർ എടുക്കാം. അത് 1 സ്പൂണോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അളക്കുന്നൊന്നുമില്ല, നിങ്ങളങ്ങ് അളന്ന് ചെയ്യുക. ഒന്നോ നമുക്കപ്പോൾ ക്രീം ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് സ്പ്രേ ആണ്, അതുകൊണ്ട് ഞാനിപ്പോൾ 1 സ്പൂണോളം സ്പ്രേ അങ്ങ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വൈറ്റനിങ് ക്രീം ഇവിടെ റെഡിയായിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കിത് മാസ്കായിട്ട് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങളുടെ തൊക്കുപോലെ നമ്മളുടെ മുഖവും അതുപോലെയാവും.
നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് മഞ്ഞൾ, ഇതിപ്പോൾ ഞാൻ കുഞ്ഞപ്പന് വേണ്ടിയിട്ട് ചെയ്തതാണ്, ഇതിൻ്റെ കളറ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇല്ലേതിൽ. പെൺകുട്ടികൾക്കാണെങ്കിൽ ഞങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കും, ആൺകുട്ടികൾക്കും ചേർക്കും. അത് ഓവറായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കരുതെന്നേ ഉള്ളൂ. ഇതിലൊരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കളർ ഇരട്ടിക്കും കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ക്രീം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഒരു 10 ദിവസം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്രീം അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല നല്ല തൂവെള്ള ക്രീം കണ്ടോ. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി 3-ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങും. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയവർ നിങ്ങൾ കമൻ്റ് ഇടുക. അല്പം പോലും കട്ട കെട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. കട്ടയില്ലാതെ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെയും ദേഹത്ത് തേച്ച് മുഖത്ത് മാസ്കായിട്ട് ഇടാവുന്ന അടിപൊളി വൈറ്റനിങ് ക്രീമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതാ ഞാനിത് നമ്മുടെ കുഞ്ഞപ്പന് അയനു ബേബിക്ക് ദേഹം മുഴുവനും ഒന്ന് പുരട്ടി ഒരു 1.5 മണിക്കൂർ ഇരുത്തിയിട്ട് അവനെ കുളിപ്പിക്കുമ്പോൾ അവൻ വാ പൂട്ടത്തില്ല, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ പുരട്ടുന്ന ഒരു ഷീറ്റ് കാണുമല്ലോ എല്ലാവരുടെയും വീട്ടിലും. കുഞ്ഞു വാ സപ്രമഞ്ചക്കട്ടിലേലോട്ട് നമ്മൾ ഇരുത്താൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞപ്പനെ ഇത് നിങ്ങളെ തേച്ച് കാണിക്കാം, അങ്ങോട്ട് ഇരുത്തിക്കാം കുഞ്ഞിനെ. അപ്പൊ ഞാൻ എന്താണ്ട് അതെല്ലാം അതിൻ്റെ അകത്ത് വിരിച്ചിട്ട് കുഞ്ഞപ്പനെ നമ്മൾ അതിലേക്ക് ഇരുത്തുകയാണ്. ആദ്യം നമ്മളിത് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കണ്ട. നമ്മുടെ കുഞ്ഞപ്പനെ എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല, ക്രീമുകൾ തേക്കുന്നത് ഇഷ്ടമല്ല. അവനെ കുളിപ്പിക്കുന്ന വെള്ളം കാണുമ്പം കുരിശു കണ്ട പിശാശിനെ പോലെ അവൻ കരച്ചിരു തുടങ്ങും. അവനെ സംബന്ധിച്ച് കുളി ജപം ഇതൊന്നും അവൻ ഇഷ്ടമുള്ള കാര്യമല്ല. നാട്ടിൽ വെച്ച് 3 മാസക്കാലം ഞാൻ പിടിച്ചു കെട്ടിയിട്ടാണ് അവനെ ആ പരുവത്തിൽ പോലും കുളിപ്പിക്കാൻ എണ്ണ വരട്ടുന്നത്. പിന്നെ അവനെ എഴുന്നേറ്റ് ഓടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവനങ്ങ് കിടന്നു തന്നതാണ്. നിങ്ങൾ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോന്നും പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചിട്ട് അന്ന് കിടന്നു തരുമായിരുന്നു. ഇപ്പോൾ അവൻ ഭയങ്കര വില്ലനാണ്. അതിന് ഞാൻ അവനെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് അവൻ പുറത്ത് ചാടാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ വിട്ടില്ല. 1.5 മണിക്കൂർ ഞാനിത് തേച്ച് പിടിപ്പിച്ച് ഇച്ചിരി കരഞ്ഞോട്ട്, സാരമില്ല. കരയും, പിള്ളേരാകുമ്പോൾ കരയും, സാരമില്ല. വളരെ വണ്ണം കൂടിയ കാലാണ് ഈ കുട്ടിയുടേത്. യൂട്യൂബേഴ്സ് നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വണ്ണം കൂടിയ കാലിനെ കാലെടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു, കാലിൽ തേക്കാതിരിക്കും. പിള്ളേരുടെ മുന്നിൽ നമ്മള് വരെ ബൗ ബൗ ചമയേണ്ട അവസ്ഥരാമോ, കളിയാടിയിടാൻ പോരാമോ പൂപ്പി. നിങ്ങൾക്കെല്ലാം കഥയുണ്ട്, കഥയിൽ നീറും അറിവുണ്ട്. നിങ്ങൾക്കെല്ലാം പാവക്കുട്ടിയെ വേണോ എടുത്തോ, പാവക്കുട്ടിയെ വേണോ എന്റെ പൊന്നിന് എടുത്തോടി, ഇച്ചിരി പൊന്നെടുത്തോടി. ഓ പാവ മതിയോ. കുഞ്ഞാ ഇവിടെ കുഞ്ഞാ, 1.5 മണിക്കൂർ നമ്മളിങ്ങനെ ഇരുത്തിയേക്കണം കണ്ടോ. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പി ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോവാണേ. അവൻ്റെ എണ്ണത്തോണിക്ക് അതോട്ടെടുത്ത് ഇടാൻ പോവുക. ഇനി ഇവിടെ ഒരു ബഹളമായിരിക്കും, അതിന് വെള്ളം കാണുന്നതേ അരിച്ചവാണ്. എന്നാലും നമുക്കതൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കാം. ഞാൻ റുക്കുവിനോട് പറഞ്ഞ് ഇങ്ങോട്ട് നിർത്തിത്താൻ, ഞാൻ തന്നെ കുളിപ്പിച്ചേക്കാം. അങ്ങനെ യുദ്ധഭൂമിയിലേക്ക് കുഞ്ഞപ്പൻ വന്നു. കുഞ്ഞപ്പൻ കുളിച്ച് റെഡി കുട്ടപ്പനായിട്ടിരിക്കുന്ന ഇങ്ങോട്ട് നോക്കിക്കേ കുഞ്ഞാ. കണ്ടാ അത് തേച്ച് 1.5 മണിക്കൂർ ഇരുത്തി കുളിപ്പിച്ചതാ കണ്ടാ. എന്ന് പറഞ്ഞ് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഉള്ള ഒരു കളറുണ്ട് എന്നിരുന്നാൽ തന്നെ അതിനെ ഒന്ന് നല്ലതാക്കി എടുക്കാം, അത്രേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, അനുഭവിച്ചറിയുക. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.